വടകര നഗരസഭ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പയ്യോളി നഗരസഭയും. വടകരയുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ രോഗവ്യാപന ഭീതി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു ടൗൺ കൂടിയാണ് പയ്യോളി എന്ന് പറയുന്നത്. ഇവിടെ പയ്യോളി നഗരസഭയിൽ ഇതുവരെ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 8 പേരിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വടകരയിൽ ആദ്യത്തെ സമ്പർക്കത്തിലൂടെയുള്ള രോഗിയെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സമ്പർക്കത്തിൽ അവിടെ അതായത് പയ്യോളി നഗരസഭയിലുള്ള ഒരു ചുമട്ട് തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. അതിലൂടെ അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്നും ഉള്ള ഒരു സമ്പർക്കത്തിലൂടെ ഒരു സ്ത്രീക്കും രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പയ്യോളി നഗരസഭയിലെ വിവിധ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് ആക്കുന്നത്. ഇപ്പോഴത്തെ പയ്യോളിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാം. പയ്യോളി നഗരസഭയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ വടകര മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സമ്പർക്കം മൂലം 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും മറ്റ് പ്രവാസികളായി വന്ന ആൾക്കാർക്കാണ് നഗരസഭയിൽ ഇതുവരെ നമ്മൾ 8 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തതിൽ അയനിക്കാട് ഭാഗത്തെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചുമട്ട് തൊഴിലാളിയായ ഒരാളിൽ നിന്ന് ഒരു സ്ത്രീക്ക് രോഗം പകർന്നതായിട്ട് കണ്ടെത്തുകയും അവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടനുബന്ധിച്ച് നമ്മുടെ നഗരസഭയിലെ 8 വാർഡുകൾ, കാരണം തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു റോഡ് അടച്ചിട്ടിട്ടോ അല്ലെ പ്രത്യേക വഴികളടച്ചോ ആൾക്കാർ പോകാതിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും ആൾക്കാർ പല സ്ഥലത്തേക്കും പോകും എന്നുള്ളത് കൊണ്ട് തന്നെ 30 മുതൽ 36 വരെയും 2ാം വാർഡും കോട്ടക്കൽ പ്രദേശം അടങ്ങുന്ന 2ാം വാർഡും അടച്ചിടാനുള്ള തീരുമാനം കലക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതനുസരിച്ച് അത് അടച്ചിടുകയും ഇപ്പോൾ സമ്പർക്കം മൂലം വലിയ രോഗവ്യാപനം നടക്കാത്തതിനാലും നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നെഗറ്റീവ് ആവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി 7 വാർഡുകൾ നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത കലക്ടറെ ഉത്തരവ് പ്രകാരം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 31ാം ഡിവിഷനാണ് കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ളത്. 20ാം ഡിവിഷൻ 20ാം ഡിവിഷനിൽ പച്ചക്കറി മാർക്കറ്റിൽ ഉള്ള വ്യക്തിയുമായി സമ്പർക്കം പുലർത്തിയ നെല്ലേരി മാണിക്കോത്തുള്ള ഒരു പുരുഷന് കോവിഡ് സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിന് ഇപ്പോൾ ആയി നെഗറ്റീവായി മാറുകയും അദ്ദേഹവുമായി സമ്പർക്കത്തിലുള്ള ആർക്കും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡിവിഷൻ കൂടി കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള പിന്നെ മെഡിക്കൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കാനുള്ള നിർദ്ദേശം നമുക്ക് കലക്ടറോട് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഹെൽത്ത് വിഭാഗവും നമ്മുടെ PHSC ഡോക്ടർമാർ, JHA JPHN ആശാവർക്കർമാർ, ഓരോ വാർഡിലെയും RRT വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതോടൊപ്പം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ പ്രവർത്തനവും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് സുമനസ്സുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് സംഭാവനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. പിന്നെ എന്തായാലും നമ്മുടെ ആ പ്രവർത്തനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർഗാലയിൽ 90 ബെഡുകളുള്ള ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നഗരസഭയിലെ ജനങ്ങൾ ഒന്നുകൂടി ജാഗ്രതയോടെ തന്നെ നിൽക്കണം. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇതേവരെയില്ലാത്ത രീതിയിൽ തന്നെ 1000ൽ കടന്ന് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ നഗരസഭയിൽ പേടിക്കാനില്ലെങ്കിൽ പോലും ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. കാരണം പലരുമായും സമ്പർക്കമുണ്ട്, ആരിൽ നിന്ന് നമുക്ക് രോഗം പടരും. പോസിറ്റീവ് ആയാൽ പോലും അത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാത്ത രീതിയിൽ രോഗികൾ നമ്മുടെ ഇടയിലുണ്ടാകും, അവരിൽ നിന്ന് നമുക്ക് സമ്പർക്കം മൂലം രോഗം പടരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷോപ്പുകളിൽ പോകുമ്പോൾ അല്ലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കൈ കഴുകിക്കൊണ്ട് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിൽ പിന്നെ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മുടെ തെരുവ് കച്ചവടക്കാർക്ക്. നമുക്കറിയാം ഒരുപാട് പേർ ഒരു വരുമാനം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ നമുക്കത് അനുവദിക്കാൻ കഴിയാതെ മത്സ്യ മാർക്കറ്റായാലും തെരുവ് കച്ചവടമായാലും അതിനൊരു നമുക്ക് അനുവദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും, ആര് എന്ന് നമുക്ക് കണ്ടെത്താനാവാത്ത രീതിയിലേക്ക് അവരിൽ ആരെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാകുന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി
ഈ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മുൻനിരയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.